quick change option, Venom or Vendeo? No. Yes or no? No. No? No. Okay. ചോദ്യം ഇതാണ്, മൂല്യത്തിൽ ഇതിൽ ഏതാണ് വലുതെന്ന്? 1 മില്യൺ നിങ്ങൾ 2 ലക്ഷം വെച്ചിട്ടുണ്ട്, 10 ലക്ഷത്തിൽ ഒന്നുമില്ല, 1 കോടിയിൽ 6 ലക്ഷം. എന്താ കൂടുതൽ തോന്നുന്നത്? 1 കോടി കൂടുതലായിട്ടാണ് തോന്നുന്നത്. 1 കോടിയാണല്ലോ നമ്മുടെ ലക്ഷ്യം. 1 കോടിയാണ് ലക്ഷ്യം. മൂല്യത്തിൽ ഏതാണ് വലുത് എന്നാണ് ചോദ്യം, ലക്ഷ്യത്തിൽ ഏതാണ് വലുത് എന്നല്ല. മാത്സ് ടീച്ചേഴ്സ് അടുത്ത് ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? പിന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഞാൻ ചീത്ത പറയുന്നുണ്ടായിരിക്കും അവിടെ ഇരുന്ന്. അവിടെയാണ് ചീത്ത. ഓക്കെ, പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്, മുന്നോട്ട് വരൂ. ഓക്കെ, റെഡി, ടോപ്പ് ഓ ഡ്രോപ്പ്? ഒരു മില്യണിൽ 2 ലക്ഷം, 1 കോടിയിൽ 6 ലക്ഷം. ടോപ്പ് ഓ ഡ്രോപ്പ്? Amazing. What is amazing? ആരെ കണക്ക് കണ്ടുപിടിച്ചല്ലേ? കണക്ക് നമ്മളെ തെറ്റിക്കും. കണക്കാണ് ആ ആര്യഭട്ടയുടെ ഒരു കണ്ടുപിടുത്തേ. ആ പൂജ്യമില്ലേ? അതെ അതെ, ആ പൂജ്യത്തൊരു സംഭവം. അത് ടീച്ചേഴ്സിനൊക്കെ ആയിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് സ്കൂൾ മാറ്റി വെക്കാറുണ്ടോ? ഒരു ടീച്ചേഴ്സ് ഡേ ഞാൻ നേരത്തെ അരൂർ അവർ ലേഡി ഓഫ് മെഴ്സി സ്കൂളിലായിരുന്നു. അപ്പൊ അവിടെ ആയിരുന്നപ്പോഴ് 4 വർഷമായുള്ള ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ കച്ചി. അവിടെ ആയിരുന്നപ്പോ ടീച്ചേഴ്സ് ഡേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു സ്കിറ്റ്, ടീച്ചർ ചെയ്ത എന്തെങ്കിലും സ്കിറ്റോ അനുഭവം എന്തെങ്കിലും ഉണ്ടോ? ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനായിരുന്നു ആ സ്കിറ്റിലെ നായിക. സ്കൂൾ കുട്ടിയുടെ വേഷം കേട്ട് മുടിയൊക്കെ ഇങ്ങനെ പ്ലേറ്റ് ചെയ്ത് രാജകുമാരി ആണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. തത്സമയം അവര് ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ആ സമയത്ത് നമ്മൾ വരുന്ന ആക്ഷൻ വെച്ചാൽ അവരേക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ചെയ്തത് ഇവിടെ കാണിക്ക? എനിക്കൊന്ന് ആ നായികയായ സന്ധ്യ ചേച്ചിയെ ഒന്ന് കാണാം. ആരും ഉണ്ടായിരുന്നില്ല അവിടെ, ടീച്ചേഴ്സ് ഒന്നും കേറുന്നില്ല. ആരെങ്കിലും കേറണ്ടേ? കേറിയേ പറ്റൂ. ഞങ്ങളുടെ സിസ്റ്റർ പ്രിൻസിപ്പൽ ലിസി ആയിരുന്നു, സിസ്റ്റർ ലിസി. അപ്പൊ ആ സിസ്റ്ററിന് ഞങ്ങളെ കൊണ്ട് അവിടെ സ്റ്റേജിൽ എന്തെങ്കിലും പെർഫോം ചെയ്യിച്ചു പറ്റൂ. ഒരു വീക്കിലെ ഫാഷൻ ഷോ ആണ് ചോദിച്ചത്. ഫാഷൻ ഷോ സ്റ്റേജിൽ എല്ലാ ഡ്രസ് ഇട്ട് ഞങ്ങള് കാറ്റ് വോക്ക് ഒന്ന് ചെയ്തു. കം ഓൺ, ആക്ഷൻ. ഉൾപ്പെടുത്താലും ഈ അനുഭവങ്ങളൊക്കെ കുട്ടികളായിട്ട് പങ്കുവെക്കാറുണ്ടോ സ്കൂളിൽ തന്നെ? ടീച്ചർ ശരിക്കും നല്ലൊരു ജോബ് അല്ലേ? ഒരുപാട് എൻജോയ് ജോബ്, നല്ലൊരു ജോബാണ്. എന്റെ അമ്മയും ഒരുപാട് എൻജോയ് ചെയ്തൊരു ജോബായിരുന്നു അത്. നമ്മുടെ പ്രേക്ഷകർക്കായി ഇന്നത്തെ ആൻസർ ഓപ്ഷൻസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു. ഓപ്ഷൻ എ തലശ്ശേരി, ഓപ്ഷൻ ബി കോവളം, ഓപ്ഷൻ സി മട്ടാഞ്ചേരി, ആൻഡ് ഓപ്ഷൻ ഡി അങ്കമാലി. ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യത്തെ ബേക്കറി ആരംഭിച്ചത് ഏത് പട്ടണത്തിലാണ്? ആൻസർ ഓപ്ഷൻസ് വീണ്ടും, ഓപ്ഷൻ എ തലശ്ശേരി, ഓപ്ഷൻ ബി കോവളം, ഓപ്ഷൻ സി മട്ടാഞ്ചേരി, ആൻഡ് ഓപ്ഷൻ ഡി അങ്കമാലി. എസ് എം എസ് അയക്കേണ്ട ഫോർമാറ്റ് ഇതാണ്, AYR സ്പേസ് ഓപ്ഷൻ എ ഓർ ബി ഓർ സി ഓർ ഡി സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. എസ് എം എസ് അയക്കേണ്ട നമ്പർ 58585.
നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ എസ്എംഎസ് അയക്കാനുള്ള സമയമുണ്ട്. വിജയികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് 5000 രൂപ വീതം സമ്മാനമുണ്ട്. വിജയികൾ ആരാണെന്ന് അറിയാൻ അടുത്ത ദിവസം വിസിറ്റ് our വെബ്സൈറ്റ്. ഇറ്റ് ഈസ് www.sunnetwork.in/1crore. കൈയിലൊരു കോടിയിൽ നിങ്ങൾക്കും ഒരു ഭാഗം ആവണമെങ്കിൽ നമ്മുടെ എല്ലാ എപ്പിസോഡുകൾ കണ്ടേ പറ്റൂ. ആൻഡ് നമ്മൾ പ്രേക്ഷകർക്കായി ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകിയേ പറ്റൂ. ഒരുപക്ഷേ നാളെ 1 കോടി നേടാൻ പോകുന്ന മത്സരാർത്ഥി നിങ്ങളാകാം. ഗെയിം പൊസിഷൻ നോക്കാം. അഞ്ചാമത്തെ ചോദ്യമാണ് അടുത്തത്. ഇനിയും 3 ചോദ്യങ്ങൾ നേരിടാനുണ്ട്. 6 ലക്ഷം കയ്യിലുണ്ട്. ലെറ്റ്സ് സീ ദ കാറ്റഗറീസ് ഫോർ ക്വസ്റ്റ്യൻ 5. പുഴകൾ മഴ. പുഴകൾ മഴ ഏതാ വേണം? പുഴകൾ എടുക്കാം. പുഴകൾ പുഴകളാണ് സെലക്ടഡ് കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് ആർ ഭവാനി, പമ്പാർ, കബനി. ചോദ്യം: ഇവയിൽ തമിഴ്നാട്ടിലേക്ക് ഒഴുകാത്ത നദി ഏത്? ആൻസർ ഓപ്ഷൻസ് ഭവാനി, പമ്പാർ, കബനി. ആലോചിച്ച് തീരുമാനിക്കൂ. ടൈമർ ഹാസ് ബിഗൺ. എയർപോർട്ട് ഒഴുകുന്നതാണ്. അപ്പോൾ കബനി വയനാട്ടിലൂടെ അങ്ങനെ പോകുന്നു. അപ്പൊ തമിഴ്നാട്ടിലൂടെ പോകാമായിരിക്കാം അല്ലെ? പോകുമോ? പമ്പാറും കബനി വയനാട്ടിൽ സമയം പോകുന്നു. ഭവാനി എന്ന ആൻസർ ഓപ്ഷനിൽ 2 ലക്ഷം, പമ്പാറിൽ ഒന്നുമില്ല, കബനിയിൽ 4 ലക്ഷം. വീണ്ടും സ്പ്ലിറ്റ് ആയിരിക്കുന്നു മണി. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? നോ. അറിയാത്ത ചോദ്യമാണോ? ഗസ് വർക്ക് ആണോ ഇത്? കബനി കർണാടക അങ്ങനെ ഒരു പമ്പാർ അല്ല എന്ന് തോന്നാൻ കാരണമൊന്നുമില്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഭവാനിയിൽ 2 ലക്ഷം, പമ്പാറിൽ ഒന്നുമില്ല, കബനിയിൽ 4 ലക്ഷം. Chop or draw. ലക്ഷം രൂപയുമായി ഈ കബനി നദി മുന്നോട്ട് ഒഴുകുമോ ഇല്ലയോ? We'll see after the break on Vivel. കയ്യിൽ 1 കോടി. Are you ready? Welcome back to Vivel Kail. 1 കോടി. Are you ready? Powered by Josco Jewelers. Before the break, ചോദ്യം ഇതായിരുന്നു. ഇവയിൽ തമിഴ്നാട്ടിലേക്ക് ഒഴുകാത്ത നദി ഏതെന്ന്. ആൻസർ ഓപ്ഷൻസ് ഭവാനി, പമ്പാർ, കബനിയാണ്. ഈ ചോദ്യത്തിലേക്ക് വരുമ്പം കയ്യിൽ 6 ലക്ഷമാണ് ഉണ്ടായത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ദേ വർ നോട്ട് കോൺഫിഡൻറ്റ് അബൌട്ട് ദി ആൻസർ. കബനിയിൽ ഇപ്പോഴും 4 ലക്ഷം ഉണ്ട്, പമ്പാറിൽ ഒന്നുമില്ല, ഭവാനിയിൽ 2 ലക്ഷം. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. ഭവാനിയിൽ 2 ലക്ഷം, പമ്പാറിൽ ഒന്നുമില്ല, കബനിയിൽ 4 ലക്ഷം. ടോപ്പ് ഓർ ഡ്രോപ്പ്? പറഞ്ഞത് ശരിയാണ്.
വയനാട്ടിലേ കൂടി അത് ഒഴുകുന്നുണ്ട് അങ്ങനെ അത് കർണാടകത്തിലേക്ക് എത്തുന്നു ഇറ്റ് ഈസ് നോട്ട് റീച്ചിങ് തമിഴ്നാട് ഭവാനിയിൽ വെറുതെ ഒരു 2 ലക്ഷം ഒഴുക്കിയില്ലേ ഭവാനിയ പേര് കേട്ടപ്പോൾ തന്നെ അറിയുമെങ്കിലും ഭവാനി എന്നുള്ള നെയിം തന്നെ തമിഴ്നാട് റിലേറ്റഡ് ആണ് വയനാട്ടിൽ കൂടി ഒഴുകുന്നുണ്ടെന്ന് അറിയാം അങ്ങനെ കർണാടക അടുത്ത നെക്സ്റ്റ് സ്റ്റേറ്റ് ആയതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കാശില്ല ഇതേ ഗെയിം സ്ഥിരമായിട്ട് കാണുന്നതാണെങ്കിൽ യു വുഡ് ഹാവ് നോൺ ദി ആൻസർ ടു ദിസ് ബിക്കോസ് നമ്മൾ ഇത് മുൻപ് അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കാണുന്നാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ടാണ് എസ്എംഎസ് അയച്ചത് ഇതിനായിട്ട് ഒന്ന് പങ്കെടുക്കുക എന്നുള്ള ആഗ്രഹത്തിൽ എസ്എംഎസ് അയച്ചു എത്രയാണ് ഇപ്പോ കയ്യിലുള്ളത് 4 ലക്ഷം 2 ലക്ഷം ഇനിയും അടുത്ത ചോദ്യത്തിൽ ഡ്രോപ്പ് ആക്കാൻ പോവാണോ ടീച്ചിങ് കുട്ടികളുടെ സ്വന്തം കുട്ടികളുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നത് വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ഒരു ചെറിയ കുട്ടിയുണ്ടല്ലോ ഇപ്പോഴും അപ്പൊ ഫുൾ ടൈം അവന്റെ കൂടെ ആയിരിക്കും ഉറങ്ങുന്നവരെ അപ്പൊ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ ചെറിയ കുട്ടി 2 വയസ്സേ ഉള്ളൂ അപ്പൊ ആരാണ് ടീച്ചർ ടീച്ചർ സ്കൂളിലേക്ക് പോകുമ്പോൾ ആരാണ് ഒരു ആഴ്ചയിൽ നിങ്ങൾ തോന്നില്ലേ കുട്ടികളുടെ വളരെ ചെറുപ്പമായിട്ടുള്ള പ്രായത്തിൽ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതം നോക്കണ്ടേ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ പിന്നെ നമുക്ക് ഇപ്പം നഷ്ടപ്പെടുന്നത് പിന്നീട് ഒരിക്കലും തിരുത്തിപ്പോ പോയി കണ്ടില്ലേ നഷ്ടപ്പെടുന്ന ഒരിക്കലും തിരിച്ചിട്ടില്ല അതുകൊണ്ടല്ലേ ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് അത് പാഴാക്കാതെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു ടേക്ക് സംതിങ് ഹോം ആൻഡ് ഇവിടുന്ന് കിട്ടുന്ന ചെറിയ തുകയല്ല വലിയ തുകയാണ് ഒരുമിച്ച് കിട്ടുന്ന ഇൻ ഹാർഡ് ക്യാഷ് യു ഗെറ്റ് എ ഗുഡ് എമൗണ്ട് ഓഫ് മണി എൻ്റെ ഒരു മലയാളി സുഹൃത്ത് കുട്ടിയെ ഉറക്കുന്നത് കവിത ചൊല്ലിയിട്ടാണ് അങ്ങനെ എന്തെങ്കിലും കഴിവ് രണ്ടുപേർക്കുണ്ടോ ചെറിയ കുഞ്ഞിനെ എങ്ങനെയാണ് ഉറക്കാറ് കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ താരാട്ട് പാട്ട് കുട്ടികൾക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള താരാട്ട് പാട്ട് ആ ഓമന ഇരയമ്മൻ തമ്പിയുടെ സ്വാതിരനാളിനെ പാടി ഉറക്കിയ പാട്ട് തന്നെയാണ് ഞങ്ങളുടെ സ്വരത്തിൽ പാടിയാൽ കവിത തന്നെ പാടണോ രണ്ടുപേരും വേണേ രണ്ടുപേരി ഞങ്ങളുടെ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണിന്ദു തന്റെ നിലാവോ കഴിഞ്ഞിരിക്കുന്നു ആറാമത്തെ ചോദ്യമാണ് അടുത്തത് ആറാമത്തെ ചോദ്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട് 4 ലക്ഷം രൂപ സുരക്ഷിതമായി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 ലക്ഷം രൂപ അധികപക്ഷവും നിങ്ങൾക്ക് നേടുമായിരിക്കും you will be able to take it home so sixth question lekulla categories nokam wow rajnikant swatantram rajnikant vena swatantram vena nammada freedom aano famous rajnikant aano famous ennulla oru theermanam ippa ningal edukkandi varu swatantram freedom to the nation swatantram answer options are 5, 7, 9 ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എത്ര നാൾ കഴിഞ്ഞാണ് ഇന്നത്തെ കേരള സംസ്ഥാനം രൂപീകൃതമായത് ആൻസർ ഓപ്ഷൻസ് 5, 7, 9 ആലോചിച്ച് തീരുമാനിക്കൂ കേരള
എക്സ്ചേഞ്ച് ഓപ്ഷൻ ആ വേണമെങ്കിൽ വാങ്ങിക്കാം, വേണമെങ്കിൽ വാങ്ങിക്കാം. വെച്ച് വെച്ചിട്ട് നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ 5 ൽ ഒന്നുമില്ല, 7 ൽ ഒന്നുമില്ല, 9 ൽ കയ്യിലുള്ള 4 ലക്ഷവും വെച്ചിരിക്കുന്നു. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റിയ അവസാനത്തെ അവസരമാണിത്. അത് വേണമോ വേണ്ടയോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ സമയം ചോദിച്ചത്? ഒരു ചേഞ്ചും നടന്നില്ല. ഷുവർ ആണ്? കഷ്ടപ്പാട് എന്താണെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അത് ഞാനായി പോയല്ലോ ചോദിക്കുന്നത്. ഇതുവരെ ഞങ്ങളെ കുട്ടികളുടെ മുമ്പില് വലിയ ക്യൂനായിരുന്നു, ഇങ്ങനെ നടന്നത് ക്വീനായി നടന്നു അല്ലേ? അവര് ചോദിക്കും, മിസ്സേ എന്താ ബുദ്ധിമുട്ടില്ലേ? അവർ ചോദിക്കും മുമ്പിൽ പോയിട്ട്. ഐ എം സോ സോറി, ഐ ഹാഡ് ടു ഡു ദിസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എത്ര നാൾ കഴിഞ്ഞാണ് ഇന്നത്തെ കേരള സംസ്ഥാനം രൂപീകൃതമായത്? ഇതാണ് ചോദ്യം. മുന്നോട്ട് വരൂ. എന്താ ടീച്ചറെ തോന്നുന്നുണ്ടോ ശരിയാണെന്ന്? ക്വിക്ക് ചേഞ്ചും ഉപയോഗിച്ചു. സോ യു ഫീലിംഗ് കോൺഫിഡന്റ്? ആ യെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറെ നേരമായി കാത്തിരിക്കുന്നത്. ഓൾ റൈറ്റ്, സ്റ്റോപ്പ് ഓർ ഡ്രോ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് എന്തായാലും പോകുന്നു നമ്മുടെ ടീച്ചേഴ്സ്.